നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്ക് എന്താ പറ്റിയെന്നൊന്ന് നോക്കണം ഡോക്ടറെ. എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു ഇഞ്ചക്ഷൻ താ ഡോക്ടറെ. നിങ്ങളെ ചികിത്സിക്കാൻ തന്നെയാ ഞങ്ങള് വന്നിരിക്കുന്നത്. ഞങ്ങളോ? അതിന് ഡോക്ടർ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ? അല്ലല്ലോ, എന്റെ പിന്നിൽ വേറെയും ആളുണ്ടല്ലോ. സാർ, ഈ നിൽക്കുന്നതാണ് എന്റെ പേഷ്യന്റ്. ഈ ഡോക്ടറാണോ നിങ്ങളെ ചികിത്സിച്ചത്? അതെ സർ, ഇദ്ദേഹം ഒരു നല്ല ഡോക്ടറാ. ഇയാൾ ഒറിജിനൽ ഡോക്ടറല്ല, ഡ്യൂപ്ലിക്കേറ്റാ. ഇയാള് ഒരു മെഡിക്കൽ കോളേജിലും ഒന്നും പഠിച്ചിട്ടില്ല. ഏതോ ഒരു ഡോക്ടറുടെ കൂടെ കുറച്ചു കാലം അറ്റൻഡർ ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ടെന്നല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല. അന്ന് ഇയാൾക്ക് മാനസിക വിഭ്രാന്തി കാരണം ഭ്രാന്താശുപത്രിയിൽ കുറച്ചു കാലം ചികിത്സയിലായിരുന്നു. അതിനുശേഷം ഇയാള് ഡോക്ടറായി വേഷം കെട്ടി രോഗികളെ ചികിത്സിക്കുകയായിരുന്നു. ഒരുപാട് കാലമായി ഇയാളിങ്ങനെ ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുക. ഇയാളെ കുറിച്ച് നിരവധി പരാതികളാ പോലീസിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇയാളിപ്പോ പോലീസ് കസ്റ്റഡിയില. തെളിവെടുപ്പിനായിട്ടാ ഇയാളെ ഞങ്ങളിപ്പോ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഡോക്ടറെ, ഇവര് പറയുന്നത് ശരിയാണോ? നിങ്ങൾ ശരിക്കുള്ള ഡോക്ടർ അല്ലേ? അല്ല സാർ, ഇയാളെ ജയിലിലടക്കണം സാർ. ഇതേപോലുള്ള വ്യാജ ഡോക്ടർമാരാ ഈ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അവന്റെ രണ്ട് കണ്ണാടിയും തൊപ്പിയും. അതെ, ഇവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് നോക്കാതെ ഇവരുടെയൊക്കെ അരികിൽ ചികിത്സയ്ക്ക് പോകുന്ന നിങ്ങളെ പോലെയുള്ളവരെ വേണം പറയാൻ. ഇപ്പൊ നിങ്ങളും അവരും ഒരുപോലെയാണല്ലോ. സാർ, ഈ ഡോക്ടറാണ് എന്നെ ഭ്രാന്തിയാക്കിയത്. എനിക്ക് എന്തൊക്കെയോ മരുന്നുകൾ തന്നു, ഇഞ്ചക്ഷൻ തന്നു, എന്നെ ഷോക്ക് അടിപ്പിച്ചു. വെറും ഒരു കൗൺസിലിങ്ങിന് ഇയാളുടെ അടുത്ത് പോയ ഞാനിപ്പോ ഒരു ഭ്രാന്തിയായി. സാർ, ഇയാളെ ഇനി ജയിലിൽ നിന്ന് പുറത്തു വിടരുത്. ഇവിടെ എന്താ പ്രശ്നം? നിങ്ങളെ കയ്യിൽ എന്തിനാ ഈ കത്തി? ഈ കത്തി കൊണ്ടാ സർ ഇവരെന്നെ കൊല്ലാൻ വന്നത്. നിങ്ങളുടെ പേരിലേ കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ടി വരും. സർ, ഞാനാരെയും കൊല്ലാൻ നോക്കിയിട്ടില്ല. ഇവര് പറയുന്നത് കള്ളവാ സർ. ഇവർക്ക് ഭ്രാന്ത. ഈ കത്തി കൊണ്ട് ഇവരിപ്പൊ എന്നെ കൊല്ലാൻ വന്നതേ ഉള്ളൂ. ഇവര് ഭ്രാന്ത് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണം സർ. ഇവര് പറഞ്ഞത് സത്യമാണോ? നിങ്ങൾ ഇവരെ കൊല്ലാൻ ശ്രമിച്ചോ? വ
വൈഗ, ഇവരെ പിടിച്ച് ജീപ്പ് കയറ്റ്, ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യാം. അയ്യോ സർ, അയ്യോ അയ്യോ, എന്നെ കൊണ്ടുപോലേ സർ? എനിക്കൊരു കുഴപ്പമില്ല, എനിക്കൊരു അബദ്ധം പറ്റിയതാ സർ. ശരിയാ സർ, വൈഗ കൊണ്ടുപോ. അയ്യോ സർ, ഒരു മിനിറ്റ്. ഇവിടെ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് തന്നെയാ എന്റെ അഭിപ്രായം. എന്താ ഗിരിജെ, ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയല്ലേ? ചേച്ചി, എന്നെ ഭ്രാന്ത് ആശുപത്രിയിൽ കൊണ്ടുപോകല്ലേ ചേച്ചി, ഞാനൊരു മുഴു ഭ്രാന്തിയായി പോവും. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഇനി നീ ഇതുപോലെ അക്രമം കാണിച്ചാ ഞങ്ങളൊക്കെ എന്ത് ചെയ്യണം? ചേച്ചി, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. ഗിരിജ ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകരുത്. ശ്രേയമോൾക്ക് കല്യാണാലോചന വന്നിരിക്കുന്ന ഈ ഘട്ടത്തിൽ അവളുടെ അമ്മ ഭ്രാന്താശുപത്രിയിലാണെന്ന് പറഞ്ഞ ഈ കല്യാണം നടക്കില്ല. ഗിരിജയെ ഞാൻ വേറെ നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിപ്പിച്ചോളാം. ഇന്ന് തന്നെ വേറെ ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കാണിച്ചോളാം. അയ്യോ പാവം, പ്ലീസ് സർ, ഞാൻ പറയുന്നത് വിശ്വസിക്കണം സർ, ഞാൻ കൊണ്ടുപോയിക്കോളാം, പ്ലീസ്. ഇവിടെ സർ, ഇവന്റെ ചികിത്സ കൊണ്ടാ ഇവളിങ്ങനെ ആയിപ്പോയത്. ഞാനാ, ഞാനവരെ എപ്പോ ചികിത്സിച്ച്? വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ, ഞാനവരെ കണ്ടിട്ട് പോലും ഇല്ല. കള്ളത്തരം പറയുന്നോ? അല്പം മുമ്പ് താനോടോ പറഞ്ഞേ ഇവർ തന്റെ പേഷ്യന്റ് ആണെന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞ? ഞാനല്ലേ, ചിലപ്പോ അത് പറഞ്ഞു കാണും. എനിക്ക് ഒരു ചെറിയൊരു ഓർമ്മ പശമുണ്ട്, ചെറുതാണ്, വളരെ ചെറുതാണ്. സർ, നിങ്ങൾ ഇയാളെയും കൊണ്ട് പോണം, ഗിരിജയെ ഞങ്ങൾ തന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തോളാം. നിങ്ങൾ തന്നെ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന നല്ലത്. പോലീസിന്റെ സഹായം എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാ മതി. ഇയാളെ പിടിച്ച് വണ്ടി കേട്ട് നടക്ക്, അങ്ങോട്ട് നടക്ക്. ഒരു മിനിറ്റ്, അപ്പോ പോയിട്ട് വരട്ടെ. ഗിരിജെ, മരുന്നുകളൊക്കെ മുടങ്ങാതെ കഴിക്കണം കേട്ടോ. ഒന്ന് പോടോ ഭ്രാന്ത. കുട്ടി, എന്റെ പുസ്തകങ്ങൾ കൃത്യമായിട്ട് വായിക്കണം കേട്ടോ, കാരണം കുൽക്കർണി പുസ്തകത്തിൽ എല്ലാം ഉണ്ട്. പോയിട്ട് വരാം. അല്ല, സുമലത മേഡം, ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാ മതി. ശരി സർ. വൈഗ, ചേച്ചി, ഇത്തവണത്തേക്ക് കൂടി ഒന്ന് മാപ്പാക്കണം. ഞാനിവിടെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിപ്പിച്ചോളാം.